ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ് ലയണൽ മെസ്സിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫിറ്റ്നസ്. ലയണൽ മെസ്സി ഒട്ടും സ്ട്രെങ്ത് ഉള്ള പ്ലെയർ അല്ല, മെസ്സിയുടെ പാവത്താനാണ്, ക്രിസ്റ്റ്യാനോയുടെ എംബപ്പേയുടെ അത്ര ഫിറ്റ് അല്ല എന്നൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈവൻ ലയണൽ മെസ്സിയുടെ ആരാധകർ പോലും പറയാറുണ്ട് മെസ്സി ഒരു ആട്ടിൻകുട്ടിയെ പോലെ പാവമാണ്, മെസ്സിയുടെ ശരീരത്തിന് വലിയ കരുത്തൊന്നുമില്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെ വലിയ മാൻലി ഒന്നും അല്ല ലയണൽ മെസ്സി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ പൂർണ്ണമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഫൗൾ ഉണ്ടല്ലോ, അതുപോലെ ഒരു ഫൗൾ വേറൊരു താരം നേരിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മൂന്നാല് മാസം കളിക്കളത്തിന് കംപ്ലീറ്റ്ലി പുറത്താണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് കൃത്യം 8-ാമത്തെ ദിവസം ലയണൽ മെസ്സി ഒന്ന് അടുത്ത കളി കളിച്ചിട്ട് പോയി. അതാണ് ലയണൽ മെസ്സിയും മറ്റുള്ള താരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇഞ്ചുറികളിൽ നിന്നും ഇത്ര വിദഗ്ധമായി രക്ഷപ്പെടുന്ന ഒരു താരം ലയണൽ മെസ്സി അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ കാണുന്ന ഫാറ്റി ബോഡിയോ, ഫാറ്റി ഇൻ ദ സെൻസ് ബൾക്കി ബോഡിയോ, മസിൽസോ ഒന്നും അല്ല, നമ്മൾ ഈ കാണുന്ന വിസിബിൾ മസിൽസോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ ഒരാളുടെ ക്ഷമതയെ നിർണ്ണയിക്കുന്ന കാര്യം. അയാളുടെ കോർ സ്ട്രെങ്ത് എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ഒരാളുടെ ആരോഗ്യവും സ്ട്രെങ്തും ഒക്കെ അളക്കേണ്ടത്. ലയണൽ മെസ്സിയുടെ കോർ സ്ട്രെങ്ത് ഭീകരമാണ്, നെയ്മറെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭീകരം ഭീകരം. ഇപ്പം ലയണൽ മെസ്സി നേരിട്ട പോലുള്ള ഫൗളുകൾ നെയ്മർ ജൂനിയർ നേരിട്ട് കഴിഞ്ഞപ്പം മെസ്സി നേരിട്ടതിനെക്കാട്ടി കൂടുതൽ ഫൗളുകൾ നെയ്മർ നേരിട്ടിട്ടുണ്ട്, അത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ നെയ്മറൊക്കെ കരിയർ ഇല്ലാതായി പോകുന്ന അവസ്ഥയിൽ എത്തിപ്പോകുന്നുണ്ട്. ഇപ്പം പലപ്പോഴും പല ഇൻഡെക്സ് റേറ്റിംഗുകളും ലയണൽ മെസ്സിയുടെ സ്ട്രെങ്ത് റേറ്റിംഗ് 7.7 അല്ലെങ്കിൽ 77% ഒക്കെയാണ് കൊടുക്കുന്നത്. അതേസമയം ഒന്ന് തള്ളിയാ വീണ് 2 മാസം പുറത്തിരിക്കുന്നവന്മാർക്കൊക്കെ 85% സ്ട്രെങ്ത് കൊടുക്കുമ്പം ലയണൽ മെസ്സിയുടെ സ്ട്രെങ്ത് റേറ്റ് ചെയ്യുന്നത് 77-ൽ ആ ഒരു റേഞ്ചിലാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം എത്രമാത്രം മെസ്സിയുടെ ആരാധകർ പോലും ലയണൽ മെസ്സിയുടെ സ്ട്രെങ്ത്തിനെ വില കുറച്ച് കാണുന്നത്. കോർ സ്ട്രെങ്ത് ഭയങ്കരമാണ് ലയണൽ മെസ്സിയുടെ, ഒരു പ്രശ്നവുമില്ല. ഒരു സഹതാരം അടുത്തിടെ പറഞ്ഞിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ ശരീരം റബ്ബർ കൊണ്ട് നിർമ്മിതമാണെന്ന്. റബ്ബർ ഒന്നുമല്ല, ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്തും ആ ബോഡിയുടെ കരുത്ത് തന്നെയാണ്. ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയി പോകുന്നത് മെസ്സിയുടെ സ്ട്രെങ്ത് തന്നെയാണ്. ലയണൽ മെസ്സി ഒരു ആട്ടിൻകുട്ടിയുടെ മുഖം ഉണ്ടെങ്കിൽ പോലും ഒരു കടുവയുടെ ശരീരവും കരുത്തും ലയണൽ മെസ്സിക്കുണ്ട്. അത് പലപ്പോഴും ആ ഒരു മുഖത്തെ ആ ഇന്നസെൻസും നിഷ്കളങ്കതയും ഓമനത്വവും വാത്സല്യവും ഒക്കെ കൊണ്ട് ലയണൽ മെസ്സിയുടെ ശരീരത്തിന് കരുത്തുള്ളതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും ഇജ്ജാതി സ്ട്രെങ്ത് ബോഡിയാണ് ലയണൽ മെസ്സിയുടെ എന്നുള്ളത് പലർക്കും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്.